കുടിവെള്ളക്ഷാമം ചിറ്റാറ്റുകരയിൽ മുസ്ലിം ലീഗിന്റെ ഭീമഹർജിയിലേക്ക് ഒപ്പുശേഖരണം ആരംഭിച്ചു ചിറ്റാറ്റുകര വടക്കേക്കര പഞ്ചായത്ത് പ്രദേശങ്ങളിലെ രൂക്ഷമായ ശുദ്ധജലക്ഷാമം പരിഹരിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുക പറവൂരിനും സമീപ 11 പഞ്ചായത്തുകൾക്കുമായി പുതിയ കുടിവെള്ള പദ്ധതി നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസ്ലിം ലീഗ് ചിറ്റാറ്റുകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകുന്ന ഭീമഹർജിയിലേക്കുള്ള ഒപ്പുശേഖരണം തുടങ്ങി നീണ്ടൂർ ജുമാ മസ്ജിദിന് സമീപം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം വി എം കാസിം ഉദ്ഘാടനം ചെയ്തു ലീഗ് ചിറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അബ്ദുള്ള അധ്യക്ഷനായിരുന്നു 2006-ൽ 15 വർഷത്തെ ജല ഉപയോഗം മുന്നിൽ കണ്ട് സ്ഥാപിച്ച ചൊവ്വര ജലശുദ്ധീകരണ പ്ലാന്റ് അതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയിരിക്കുകയാണ് പ്രതിദിനം 6 കോടി ലിറ്റർ ജലം ശുദ്ധീകരിച്ച് പറവൂരിലേക്ക് എത്തിക്കുന്നു 24 മണിക്കൂറും ജലശുദ്ധീകരണം നടക്കുന്നുണ്ട് ഇവിടെ ജനസംഖ്യാ വർദ്ധനവും കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ മിഷൻ വഴി ആയിരക്കണക്കിന് ഗാർഹിക കണക്ഷൻ നൽകിയതും മൂലം ജല ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ചൊവ്വര പദ്ധതിയിലെ ജലം നിലവിൽ പറവൂരിന്റെ ആവശ്യത്തിന് മതിയാകുന്നില്ല ഈ ദൗർലഭ്യം അനുദിനം വർദ്ധിച്ചു വരികയാണ് ചൊവ്വര പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കാനാകില്ല ഈ സാഹചര്യത്തിൽ പ്രതിദിനം 10 കോടി ലിറ്റർ ജലം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള പുതിയ പ്ലാന്റ് സ്ഥാപിക്കുക മാത്രമാണ് പോംവഴിയെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കെ കെ അബ്ദുള്ള ചൂണ്ടിക്കാട്ടി ചൊവ്വര കുടിവെള്ള പദ്ധതി 2006-ൽ 15 വർഷത്തേക്ക് പറവൂർ മുനിസിപ്പാലിറ്റിയിലെയും സമീപസ്ഥങ്ങളായ 11 പഞ്ചായത്ത് പ്രദേശങ്ങളിലെയും കുടിവെള്ള ഉപയോഗത്തിന് വേണ്ടി തയ്യാറാക്കിയതാണ് 2011-ൽ അത് പൂർണ്ണശേഷി കൈവരിച്ചിരിക്കുകയാണ് 6 കോടി 30 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഓരോ ദിവസവും ചൊവ്വരയിൽ നിന്ന് പറവൂരിലേക്ക് ശുദ്ധീകരിച്ച് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 10 കോടി ലിറ്റർ വെള്ളം ഒരു ദിവസം ശുദ്ധീകരിച്ച് പറവൂരിലേക്ക് പമ്പ് ചെയ്യുന്ന പുതിയൊരു പ്ലാന്റ് സ്ഥാപിക്കുക മാത്രമാണ് ഇതിന് പരിഹാരം അതിനായുള്ള സമരങ്ങളുടെ തുടക്കം കൂടി കുറിക്കുകയാണ് ഇവിടെ വടക്കേക്കര ചിറ്റാറ്റുകര പഞ്ചായത്ത് പ്രദേശങ്ങളിലെ ഓരോ വീടുകളും കയറിയിറങ്ങി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒപ്പുശേഖരിച്ചുകൊണ്ട് ആ ഭീമഹർജി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അതുപോലെ ജലവിഭവ മന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന് തുടങ്ങിയ അധികാര കേന്ദ്രങ്ങൾക്ക് കൈമാറുകയും തുടർന്ന് ഇതിനാവശ്യമായ മറ്റ് പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ചെയ്യും പറവൂർ പാലം മുതൽ മുനമ്പം കവല വരെയുള്ള പഴക്കമേറിയ പ്രിമോ പൈപ്പുകൾ മാറ്റിയിട്ടില്ലെങ്കിൽ മുനിസിപ്പൽ കവലയിൽ പൈപ്പുകൾ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിരന്തരം പൈപ്പ് പൊട്ടുമെന്ന് അബ്ദുള്ള ഓർമ്മിപ്പിച്ചു ഇത് കുടിവെള്ള വിതരണവും ഗതാഗതവും താറുമാറാക്കും ഭീമഹർജി മുഖ്യമന്ത്രിക്കും ജലവിഭവ മന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും നൽകും ലീഗ് നേതാക്കളായ ടി കെ അബ്ദുൾ കരീം സി എ അഫ്സൽ എം ഇ അഷ്റഫ് കെ എൻ സയ്യിദ് ഷാനു ഒ കെ യൂസുഫ് സഹൽ അഫ്സൽ തുടങ്ങിയവർ സംബന്ധിച്ചു